ഇടുക്കി കട്ടപ്പനയിൽ ഇരുമ്പ് പാട്ടയിൽ വെള്ളം തോളിലേറ്റി വിതരണം ചെയ്യുന്ന ഒരാളുണ്ട്. കട്ടപ്പനക്കാരുടെ സ്വന്തം ശിവൻചേട്ടൻ. കുപ്പിവെള്ളവും കുടിവെള്ളവും ഒക്കെ ഇദ്ദേഹം സജീവമാക്കി തോളിലേറ്റിക്കൊണ്ട് നടന്ന് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ടായി. പാട്ടയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ശിവൻചേട്ടൻ്റെ ജീവിതകഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കട്ടപ്പന നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണിത്. 5 പതിറ്റാണ്ട് പഴക്കമുണ്ട് ഈ കാഴ്ചയ്ക്ക്. വെള്ളം ലഭിക്കാൻ മറ്റു പല മാർഗങ്ങളുണ്ടെങ്കിലും കട്ടപ്പനക്കാർക്ക് ശിവൻചേട്ടൻ്റെ ഈ പാട്ടയിലെ വെള്ളം കുടിയേ തീരൂ. 71, അതായത് എൻ്റെ 15-ാമത്തെ വയസ്സ് കട്ടപ്പന വന്നു. അന്ന് ഹോട്ടലിൽ പണിയായിരുന്നു. ശമ്പളമൊന്നുമില്ല, വളരെ മാസം 15 രൂപയൊക്കെ കിട്ടും. അതും ചോദിച്ചാൽ തരികയില്ല. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് 15 പൈസ 20 പൈസയൊക്കെ വേണം, രൂപയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഏറ്റവും കൂടി അന്ന് 50 പൈസ. അതായത് അവിടെ നിന്ന് ഇപ്പോൾ ഈ അശോക ജംഗ്ഷൻ KC ബോർഡിൻ്റെ ആ ഭാഗം വരെ താരാകോട്ടിൽ അവിടെ വരെ വന്ന് 50 പൈസ കിട്ടും. ജീവിതത്തിലെ സമ്പാദ്യങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ചത് ഈ വെള്ളം വിതരണം തന്നെയാണ്. ശിവൻചേട്ടൻ വെള്ളം വിതരണം ചെയ്യാത്ത ഒരു സ്ഥലവും കട്ടപ്പന നഗരത്തിലില്ല. ഇവിടെ എരുമയെ വളർത്തണമായിരുന്നേ. അപ്പോൾ അതിന് ഈ കാടി എടുക്കാനൊക്കെ പോകുമായിരുന്നു. അന്ന് ഈ തൂക്കിന് ഇതുപോലെ എടുത്ത് കാടി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഓരോരുത്തരോരോ വെള്ളം ചോദിക്കും, അവർക്ക് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ഈ 10 പൈസ 25 പൈസയൊക്കെ ഉള്ള ഒറ്റത്തൂക്കൊക്കെ ആർക്കെങ്കിലും കൊടുത്താൽ 10, 30, 50 പൈസയൊക്കെ തരുമെന്ന്. പിന്നെ കടയിലൊക്കെ എടുക്കുന്നതിന് മിനിമം കൂലിയുള്ളൂ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഇതുപോലെ മുൻപോട്ട് പോകും. 66-ാം വയസ്സിലും തുടരുന്ന ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ശിവൻചേട്ടൻ പറയുന്നത്. കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ, 24.